കളികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കേരളത്തിലെ ഭാരതത്തിലെ ഏറ്റവും അതിവിശിഷ്ടമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സാറിന് അത് എത്രത്തോളം വിലയിരുത്താൻ കഴിയും? എന്നെ കുറിച്ച് പറയാറുള്ള ഒരു കാര്യം, അമ്മ മനസ്സുള്ള ഒരു എഴുത്തുകാരൻ എന്നാണ് എന്നെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മകഥ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക്, എല്ലാ അമ്മമാർക്കും എന്നാണ്. എൻ്റെ അമ്മയിൽ ഞാൻ കാണുന്നത് എല്ലാ അമ്മമാരെയുമാണ്, അഥവാ സ്ത്രീകളിൽ ഞാൻ കാണുന്നത് ഒരമ്മ മനസ്സാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ സംസ്കാരം പുരോഗമിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്ത്രീയെ അമ്മയായി കാണുക, മാതൃ ദേവോ ഭവ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാര മന്ത്രമാണ്. അത് നമ്മുടെ എഴുത്ത് വഴികളിൽ തിരിച്ചറിയപ്പെടുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ശാന്തി ഉണ്ടാവൂ, നമുക്ക് പുരോഗതി ഉണ്ടാവൂ. അതാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ സങ്കല്പം. ഇവിടെ വരുമ്പോൾ ആ ഒരു വലിയ ആശ്വാസം, ആ ഒരു വലിയ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ആറ്റുകാൽ വരാറുണ്ട്. സാർ, ഈ ആറ്റുകാലിലെ ഒരു ചരിത്രം, അതായത് ഈ ആറ്റുകാലിലെ ഒരു ചരിത്രം, ചിലപ്പതികാരം, കണ്ണകി ചരിത്രം, അതെല്ലാം സാറിൻ്റെ എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചു? ഞാനതെല്ലാം എല്ലാ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ സാംസ്കാരിക പൈതൃകവും ഉൾക്കൊണ്ടാണ് നിൽക്കുന്നത്. അനേക വർഷങ്ങൾ ഞാൻ ക്ലാസ്സുകളിതെല്ലാം പഠിപ്പിച്ചതാണ്. ഞാൻ വായിച്ച് അതിൻ്റെ സത്തയും സൗന്ദര്യവും സംശീകരിക്കാൻ ശ്രമിച്ച ആളാണ്. സംശീകരിച്ചു എന്ന് പറയല്ല, അതാണ് എഴുത്തുകാരെന്നുള്ളതിൻ്റെ ശ്രമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുന്നത് എനിക്ക് വലിയ അനുഗ്രഹപ്രദായിനിയായ ആ ശക്തിയാണ്, ദിവ്യ ശക്തിയാണ്. സാർ, നാളെ ചരിത്രപ്രസിദ്ധമായ പൊങ്കാലയാണ്. പക്ഷേ പൊങ്കാലയുടെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്, ഇപ്പം സാറിന് എഴുത്തുകളിൽ തന്നെ ഇപ്പം ഞാൻ പൊതുവേ പറയുകയാണെങ്കിൽ, കലഹിക്കുന്ന സ്ത്രീകൾ പോലും ഈ മണ്ണിലെത്തുമ്പോൾ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ പല ദേശങ്ങളിൽ നിന്നും ഇവിടെ സ്ത്രീകൾ ഒത്തുകൂടുന്നത് ആ ഒരു ദിവസത്തിന് അവരുടെ പരിചയം പുതുക്കലിനൊക്കെയാണ്. അപ്പോൾ ആ ഒരു പൊങ്കാലയെ, അതിൻ്റെ മഹാത്മ്യത്തെ സാറിൻ്റെ വാക്കുകളൊന്ന് വിലയിരുത്തണം. പരിചയം പുതുക്കൽ എന്ന് പറയുന്നത് രണ്ടാമതേ വരുന്നുള്ളൂ, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അമ്മയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ മക്കളാണ് എന്ന് മനസ്സിലാക്കുന്നു, എല്ലാവരും മക്കളാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. മക്കൾ തമ്മിൽ ഭേദമില്ല, അമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ട് സ്ത്രീകൾ ഇവിടെ വരുമ്പോൾ, നമ്മൾ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്, ഇവിടെ വരുമ്പോൾ ഹൃദയപൂർവ്വം എല്ലാ അമ്മമാരും ഒത്തുചേർന്ന് ഒരമ്മ മനസ്സോടുകൂടി അവിടെ ആരാധന ഇവിടെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ദിവ്യമായ ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും. താങ്ക് യു.